കുട്ടനാടൻ വിഭവങ്ങളൊക്കെ മിക്കവാറും ഉണ്ടാവും. ഊണാണ് പ്രാധാന്യം. ഊണിന് 60 രൂപയാണ്. ഹായ് നമസ്കാരം. ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടൻ ഗ്രാമമായിട്ടുള്ള എടത്വ തലവടിയിലാണ് ഞാനുള്ളത്. ഭരതൻ ചേട്ടനുമായിട്ടാണ് കേട്ടോ. ഭരതൻ ചേട്ടൻ്റെ നാടാണ്. അപ്പോഴെ എന്താ ഭരതൻ ചേട്ടാ ഇന്നത്തെ വിശേഷം? നമ്മളിന്ന് കുട്ടനാടിൻ്റെ രുചി വൈവിധ്യം, ഒരു നല്ല ഉച്ചഭക്ഷണം, ഒരു നാല് സഹോദരിമാർ നടത്തുന്ന ഒരു നല്ല ഉച്ചഭക്ഷണത്തിന് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വെള്ളവും വള്ളവും ഒക്കെ നിറഞ്ഞ കുട്ടനാടാണ്. അപ്പോൾ കുട്ടനാട്ടിലെ നാല് ചേച്ചിമാർ നടത്തുന്ന തൂശനില, വീട്ടിലുണ്ടിൻ്റെ പേര് തൂശനില എന്നാണ്. നമുക്ക് കാഴ്ചകൾ കാണാം, നേരെ പോയേക്കാം ഇന്നത്തെ രുചി വിശേഷങ്ങളിലേക്ക്. അപ്പോഴ് നമ്മുടെ തൂശനിലയിലെ ചേച്ചിമാർക്കൊപ്പമാണ് മൂന്ന് ചേച്ചിമാരുണ്ട്, ഒരു അമ്മച്ചിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിഭവങ്ങളെന്ന് പറയുന്നത് കുട്ടനാടൻ വിഭവങ്ങളൊക്കെ മിക്കവാറും ഉണ്ടാവും. ഊണാണ് പ്രാധാന്യം. ഊണിന് 60 രൂപയാണ്. 60 രൂപ. 60 രൂപയ്ക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും ഊണില്? ഒരു അവിയൽ ഉണ്ടായിരിക്കും, അച്ചാറുണ്ട്, പിന്നെ സാമ്പാറുണ്ട്, തോരന്, പിന്നെ ആർക്കെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ അതുണ്ട്, പിന്നെ മീനുണ്ട്, പിന്നെ പച്ചടിയുണ്ട്, പിന്നെ ആർക്കെല്ലാം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? ഇതിനെന്താണ് ഈ തൂശനില എന്നുള്ള ഒരു പേര്? ആക്ച്വലി ഇത് സമുന്നതിയുടെ മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനും ധനലക്ഷ്മി ബാങ്കും കൂടെ ചേർന്ന NSS ഒരു പദ്ധതിയാണ്. അത് നമ്മുടെ തലവടി തന്നെയാണ് ആദ്യത്തെ സംരംഭം തുടങ്ങിയതും. അതെ, ഞാൻ യൂണിയനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം യൂണിയനിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഈ ഒരു പദ്ധതി വന്നപ്പം എപ്പോഴും എന്നോട് അവിടുത്തെ പിന്നെ സെക്രട്ടറിയും പ്രസിഡൻറ്റും യൂണിയൻ്റെ പ്രസിഡൻറ്റും എല്ലാവരും പറയും എന്തെങ്കിലും സംരംഭം തുടങ്ങാനൊക്കെ പറയും. അപ്പം നമുക്കതിനകത്ത് ഒരു താല്പര്യം അങ്ങനെ പെട്ടെന്നില്ലായിരുന്നു. പക്ഷേങ്കിൽ എപ്പോഴും ഒന്നിങ്ങനെ പോയി കഴിയുമ്പോൾ കൊറോണയുടെ സമയത്താകുമ്പോൾ എല്ലാവർക്കും പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടും, ഭക്ഷണം പലർക്കും കിട്ടുന്നില്ല. അപ്പം നമ്മളൊരു നല്ലൊരു ഇങ്ങനൊരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇവരോട് എല്ലാവരോടും പറഞ്ഞപ്പോൾ അവർക്കെല്ലാം സമ്മതമായിരുന്നു. അങ്ങനെ ആയിട്ടാണ് നമ്മളിവിടെ. മൊത്തത്തിൽ എത്ര അംഗങ്ങളുണ്ട് ഇവിടെ? ഞങ്ങൾ 4 പേരൊന്നിച്ച്. ഇതൊരു ഇത് ആക്ച്വലി NSS ഈ സംരംഭം ആയതുകൊണ്ട് ഇത് JLG എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് രൂപീകരിക്കണം. ആ ഗ്രൂപ്പിലെ കൂടിയാണ് ഞങ്ങൾ ഈ ഇത് തുടങ്ങിയിരിക്കുന്നത്. 4 പേര് വേണം. 4 പേര് വേണം ഈ ഒരു സംരംഭം. പിന്നെ ഈ പിന്നെ സമുന്നതിയുടെ ആണെങ്കിൽ ഇത് ഒരു പിന്നെ നമുക്ക് ലോണൊക്കെ കിട്ടും. ഏകദേശം 3.5 ലക്ഷം രൂപയുടെ ലോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അത് ഏകദേശം 1.5 ലക്ഷം രൂപ നമുക്ക് സബ്സിഡി ഉണ്ട്. ആ സബ്സിഡിയുടെ പൈസ ഓൾറെഡി നമുക്ക് ലോൺ കിട്ടുമ്പോൾ തന്നെ ബാങ്കുകാർ എടുക്കും. ബാക്കി പൈസ നമ്മൾ മന്തിലി അടച്ചാൽ മതി. ഒരു ദിവസം എത്രത്തോളം ഊണൊക്കെ ഉണ്ടാവും? ഏകദേശം ആദ്യമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല ഊണുണ്ടായിരുന്നു, ഒരു 30-35-40 ഉണ്ടായിരുന്നു. പിന്നെ ഓർഡർ വരുന്നുണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഇഡലി സാമ്പാർ, ആൾക്കാരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ വൈകുന്നേരങ്ങളിലും എല്ലാം ഉണ്ട്, വൈകുന്നേരങ്ങളിൽ ഭക്ഷണം ഉണ്ട് ആൾക്കാരുടെ റിക്വയർമെന്റ് അനുസരിച്ച്. കാരണം കോവിഡിന്റെ സമയമല്ലേ, നമ്മൾ ഒത്തിരി ഉണ്ടാക്കി നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 4 പേരും കൂടെ ചേർന്നാണോ ഭക്ഷണം? അതെ, ഞങ്ങൾ 4 പേരും കൂടെ ചേർന്നാണ്. ചേച്ചിയുടെ വീടാണ് അല്ലേ ഇത്? അതെ അതെ, ചേച്ചിയുടെ വീടാണ്. പേരെന്താണ്? ഗീത. ചേച്ചിയുടെ പേര്? എന്റെ പേര് ഷേർലി അനിൽ. അമ്മയുടെ പേര്? പറഞ്ഞോ. അപ്പൊ ഇവരെല്ലാരും കൂടെയാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ എടത്വ ഭാഗത്തേക്ക് തലവടിയിലൂടെ ഒക്കെ വരികയാണെങ്കിൽ സ്ത്രീകളുടെ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാം. ഒന്ന് കയറി നോക്കുക കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. ഇടയ്ക്ക് വന്ന് കഴിക്കാറില്ലാണോ? ഇവരുടെ ഊണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അച്ഛൻ്റെ അഭിപ്രായം? എന്താണ് സ്പെഷ്യൽ ഒക്കെ ഉണ്ടാവും അല്ലേ? മിക്കവാറും സ്പെഷ്യലുണ്ട്. ഇവിടെ ജോലി ചെയ്യുവാണോ? മിക്കവാറും വന്ന് ഭക്ഷണം കഴിക്കും. നല്ല അഭിപ്രായമാണ് അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. ഐ നല്ല അടിപൊളി സാമ്പാർ, പുളിയൊക്കെ ഇട്ട നല്ല ചൂരക്കറിയാണ് കേട്ടാ, നാവിൽ കൊതിയൂറുന്ന ചൂരക്കറി. അപ്പോഴ് ഭരതൻ ചേട്ടനുമായിട്ട് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നു എടത്വ തലവടി. ഭരതചേട്ടൻ്റെ നാടാണ്, തൂശനില, വാടയിലയിലാണ് നമ്മുടെ വീട്ടിലൂണ്, ശേഷിമാരുടെ വീട്ടിലൂണാണ്. അപ്പോഴ് നമുക്ക് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാം. മോനെ കുറച്ച് ചോറയിടാവൾ കേട്ടോ, ഒരു ചെറു പൊടിക്ക്. നല്ല അടിപൊളി ചോറ് കേട്ടാ, തുമ്പപ്പൂച്ചോറ്. ഭരതൻ ചേട്ടൻ ഇവിടുത്തെ കുട്ടനാട് ഭാഗത്തെ കേന്ദ്രീകരിച്ച് ആൽബം ഒക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. മൂന്നാലെണ്ണം ഇറക്കിയിട്ടുണ്ട് അല്ലേ? നാലാൽബം ഇറക്കിയിട്ടുണ്ട്. കുട്ടനാട്ടുമായിട്ട് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ ഇനിയും പരിചയപ്പെടുത്താമെന്നാണ് എന്നോട് ഭരതൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നല്ല അടിപൊളി സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സാമ്പാറും ചോറുമായിട്ടൊരു പിടുത്തം പിടിക്കാം. ഭരതചേട്ടാ സാമ്പാർ എങ്ങനെയുണ്ട്? സാമ്പാർ നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ അത് കഴിച്ചിട്ടുള്ളതാണ്. ആ നേരത്തെ വന്ന് കഴിക്കാറില്ലാണ് കേട്ടാ. നമ്മുടെ ഈ ഓണാട്ടുകര ഭാഗത്തൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു കറിയാണ് കൂട്ടുകറി. കൂട്ടുകറി അതായത് വെജിറ്റബിള്,
അതിൻ്റെ പയറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക കൂട്ടാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ചേമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഈ അത്രമെന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടാക്കും. അത് ചില നാട്ടുകാർക്ക് അത് ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ. നമ്മുടെ ഓണാട്ടുകരയിലെ ഭക്ഷണ സംസ്കാരമാണ് അതൊക്കെ. ആ അതുപോലെ ഇപ്പോൾ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പം നല്ല ചൂരക്കറിയാണ് അല്ലേ. ഒഴിച്ചോ. ആഹാ, ചൂരക്കറി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കൂട്ടുകറി നമുക്ക് കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. കൂട്ടുകറി കുറച്ചെടുക്കാം. ചേമ്പ്, കിഴങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. തൈര് തന്നെയൊക്കെ നല്ല ടേസ്റ്റിയാണ്. മീൻകറി മീൻചാറൊക്കെ നല്ല തിക്ക് ഗ്രേവിയാണ്. അതെ അതെ, നല്ല നല്ല ഗ്രേവി ടേസ്റ്റിയാണ്. ഇന്നത്തെ സ്പെഷ്യലാണ് കൊഴുവ നെത്തോലി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പേരെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന കൊഴുവ എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത് അല്ലേ. പ്രധാനമായിട്ടും പറയുന്നത് നമ്മളിവിടെ അങ്ങനെ തന്നെ വയമ്പ എന്നൊക്കെ പറയുന്നത്. ഇത് കായലിലാണോ? കായലിലാണ്. ഞാൻ കടലിലാന്ന് വെച്ചാൽ കൊഴുവ എന്ന് പറഞ്ഞു. ആ കടലിലും ഈ പേര് തന്നെ, കടലിലും കായലിലും കൊഴുവ എന്ന് തന്നെയല്ലേ അറിയപ്പെടുന്നത്. കൊഴുവ എന്ന് തന്നെയാണ് മത്സ്യം അറിയപ്പെടുന്നത്. നെത്തോലി, നെത്തോലി എന്നൊക്കെ. നെത്തോലി ഒരു ചെറിയ മീനല്ല കേട്ടോ, ടേസ്റ്റി മീനാണ്. ഇത് അച്ചാറാണ് കേട്ടോ, ബീട്രൂട്ട് അച്ചാറ്. കൊള്ളാം. നമ്മൾ ഒരുപാട് സ്ഥലത്തു നിന്ന് ഊണ് കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ കാണുന്നതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടനാടൻ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇവിടെ മീൻകറിക്കൊക്കെ നന്നായിട്ട് മീൻകറി വെക്കും ഇവിടുത്തെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ കേട്ടോ. അതൊരു പ്രത്യേകത തന്നെയാണ് നമ്മുടെ നാട്ടിൽ. സാമ്പാർ ഒഴിച്ചു, ഇനി പിന്നെ മതി സാമ്പാർ. മീൻകറി ഈ മുളകരിയൊക്കെ വെക്കുമ്പോഴേ നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് അന്ന് തന്നെ എടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. തലേദിവസം വെച്ചിട്ട് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയായിരിക്കും. എനിക്ക് ശകല മീൻകറി. കറി മതി, കഷ്ണം വേണം. വരച്ചേട്ടാ അതൊന്നും എടുത്ത് കഴിച്ചേ, ഇങ്ങനെ നോക്കി. ഓക്കെ, മുളക് കറി ഉഗ്ര മുളക് കറിയാണ് കേട്ടോ. അതുപോലെ കൂട്ടുകറിയും കൊള്ളാം, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. എല്ലാം പറയുകയാണെങ്കിൽ മൊത്തത്തിൽ കൊള്ളാം, നല്ലൊരു ഗുണമാണ്. അതെ അതെ, നല്ല നാടൻ കൊടംപുളി. ഈ ഒരു സമയത്ത് കൊടംപുളി നന്നായിട്ട് ഇവിടെ സുലഭമായിട്ട് കിട്ടാൻ സാധനം. പക്ഷെ നിങ്ങളൊക്കെ കടകളിൽ നിന്നായിരിക്കും കൊടംപുളി വാങ്ങിക്കുന്നത്, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം കൊടംപുളി നല്ല പഴുത്ത് കിടക്കുന്ന ടൈമാണ് ഇപ്പം. അപ്പോൾ നമ്മുടെ ഭരതൻ ചേട്ടനുമായിട്ട് നമ്മളിന്ന് എടത്വ തലവടിയിലെ ചേച്ചിമാരുടെ തൂഷനിലയിലെ വീട്ടിലൂടെയാണ് കഴിച്ചത്. മറ്റൊരു അധ്യായത്തിൽ നല്ലൊരു രുചി കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം.